ഓക്കെ നമസ്കാരം എല്ലാവർക്കും ഗാന്ധി പി എസ് സി കോച്ചിങ് സെൻ്ററിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു വന്ന ഋതുഭേദങ്ങളുടെ ബാക്കി കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മുൻ ക്ലാസ്സുകളിൽ ഋതുഭേദങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി ഇനി പഠിക്കാനുള്ള ബാക്കി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും ബോർഡ് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് സ്കൂൾ 10-ാം ക്ലാസ്സിലെ സ്കൂൾ പാഠഭാഗത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ആഴ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഭൂമിയിലെ ഋതുഭേദങ്ങൾ എത്രയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 എണ്ണമാണ് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഋതുക്കളുടെ എണ്ണം. ഇന്ത്യയിൽ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു, 6 എണ്ണമെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഋതുക്കളുടെ എണ്ണം 6 എന്ന് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയിൽ അനുഭവപ്പെടുന്ന 4 ഋതുക്കൾ, ഈ 4 ഋതുക്കളാണ് ഭൂമിയിൽ അനുഭവപ്പെടുന്ന 4 ഋതുക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു പിക്ചറിനെ ഉൾക്കൊള്ളുന്നതിനേക്കാളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോഴും ഓരോ ഏതൊക്കെ കാലയളവിലാണ്, ഏതൊക്കെ സീസൺസ് ആണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. മാർച്ച് 21 സൂര്യൻ്റെ സ്ഥാനം 0 ഡിഗ്രി അക്ഷാംശത്തിന് മുകളിൽ, അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ മാർച്ച് 21 സൂര്യൻ്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് മുകളിലായിരിക്കും. 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് മുകളിലായിരിക്കും, അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കും. ഭൂമധ്യരേഖയുടെ മുകളിലാണ് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യരശ്മികൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ലംബമായി പതിക്കുന്നു. സൂര്യരശ്മികൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ലംബമായി പതിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂര്യരശ്മികൾ എവിടെയാണോ ലംബമായി പതിക്കുന്നത് അവിടെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസമാണ് മാർച്ച് 21. അപ്പോൾ മാർച്ച് 21 പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസം എന്നാണ് മാർച്ച് 21. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസം എന്നാണ് മാർച്ച് 21. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസം എന്നാണ് മാർച്ച് 21. സൂര്യരശ്മികൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ലംബമായി പതിക്കുന്ന ദിവസം എന്നാണ് മാർച്ച് 21. സൂര്യരശ്മികൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ലംബമായിട്ട് പതിക്കുന്ന ദിവസം എന്നാണ് മാർച്ച് 21. സൂര്യരശ്മികൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ലംബമായിട്ട് പതിക്കുന്ന ദിവസം എന്നാണ് മാർച്ച് 21. അടുത്തതായിട്ട് ഭൂമധ്യരേഖ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസം എന്നാണ് മാർച്ച് 21. ഭൂമധ്യരേഖ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസം എന്നാണ് മാർച്ച് 21. മാർച്ച് 21 ഭൂമധ്യരേഖ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസം. ഇതെല്ലാം മാർച്ച് 21. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത്. സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് നടുവിലാണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്.
ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ നിൽക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും സൂര്യരശ്മികൾ പതിക്കുന്നത് തുല്യമായിട്ടായിരിക്കും. ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും സൂര്യരശ്മികൾ തുല്യമായിട്ടായിരിക്കും പതിക്കുന്നത്. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും രാത്രിയും പകലും തുല്യമായിരിക്കും. ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും രാത്രിയും പകലും തുല്യമായിരിക്കും. രാത്രിയും പകലും തുല്യമായ ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് സമരാത്ര ദിനങ്ങൾ. രാത്രിയും പകലും തുല്യമായ ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് സമരാത്ര ദിനങ്ങൾ. രാത്രിയും പകലും തുല്യമായ ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് സമരാത്ര ദിനങ്ങൾ, അല്ല എങ്കിൽ വിഷുവങ്ങൾ. സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ. സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും രാത്രിയും പകലും തുല്യമായിട്ട് വരുന്നു. രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ. അപ്പോൾ എന്താണ് വിഷുവങ്ങൾ? രാത്രിയും പകലും തുല്യമായ ദിവസങ്ങളാണ് വിഷുവങ്ങൾ. എന്താണ് വിഷുവങ്ങൾ? രാത്രിയും പകലും തുല്യമായ ദിവസങ്ങളാണ് വിഷുവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന വിഷുവങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിഷുവങ്ങൾ ഉണ്ടാകാൻ സൂര്യൻ എവിടെയായിരിക്കണം? ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കണം. വിഷുവങ്ങൾ ഉണ്ടാകണമെങ്കിൽ, വിഷുവങ്ങൾ അനുഭവപ്പെടണമെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കണം? ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കണം. ഈ പിക്ചർ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി, ഒന്ന്, മാർച്ച് 21-ന് സൂര്യൻ എവിടെയാണ്? ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. ഇവിടെ എന്തനുഭവപ്പെടുന്നു? വസന്ത വിഷുവം അനുഭവപ്പെടുന്നു. വസന്ത വിഷുവം. അടുത്തത് സെപ്റ്റംബർ 23 ആണ്. അപ്പോൾ ശരത് വിഷുവം. ശ്രദ്ധിക്കുക, മാർച്ച് 21-ന് വസന്ത വിഷുവം. അപ്പോൾ ഇതേപോലെ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന മറ്റൊരു ദിവസമാണ് സെപ്റ്റംബർ 23. മാർച്ച് 21 പോലെ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന മറ്റൊരു ദിവസമാണ് സെപ്റ്റംബർ 23. അപ്പോൾ സെപ്റ്റംബർ 23-നും എങ്ങനെയായിരിക്കും? മാർച്ച് 21-ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. എന്താണ് അപ്പോൾ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസങ്ങൾ മാർച്ച് 21-സെപ്റ്റംബർ 23. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസങ്ങൾ, ഒരു വർഷക്കാലയളവിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21-സെപ്റ്റംബർ 23. സൂര്യരശ്മികൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ലംബമായി പതിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് ദിവസങ്ങളിലാണ്, മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും. സൂര്യരശ്മികൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ലംബമായി പതിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും. സൂര്യരശ്മികൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ലംബമായി പതിക്കുന്ന ദിവസങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് ദിവസങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം. ഇനി ഭൂമധ്യരേഖ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം. ഭൂമധ്യരേഖ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം. അപ്പോൾ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നുമാണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും രാത്രിയും പകലും തുല്യമായിട്ട് വരുന്നത് ഏതൊക്കെ ദിവസങ്ങളെന്ന് ചോദിച്ചാൽ മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും രാത്രിയും പകലും തുല്യമായിട്ട് വരുന്നത്. ഇങ്ങനെ രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസങ്ങളെയാണ് വിഷുവങ്ങൾ എന്ന് പറയുന്നത്. സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ, രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസങ്ങളാണ് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന വിഷുവങ്ങളുടെ എണ്ണം എത്രയാണ്? രണ്ടെണ്ണമാണ്. നമ്മളിവിടെ പറഞ്ഞ പോലെ മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം ആണ്.
ഒരു വർഷത്തിലുണ്ടാകുന്ന വിഷുവങ്ങളുടെ എണ്ണം എത്രയാണ്? രണ്ടെണ്ണം. ഒരു വർഷത്തിലുണ്ടാകുന്ന വിഷുവങ്ങളുടെ എണ്ണം എത്രയാണ്? രണ്ട് വിഷുവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു വർഷത്തിൽ രണ്ട് വിഷുവങ്ങൾ അനുഭവപ്പെടുന്നു. ഒന്ന് മാർച്ച് 21, മറ്റൊന്ന് സെപ്റ്റംബർ 23. മാർച്ച് 21 ഏത് വിഷുവം? വസന്ത വിഷുവം. മാർച്ച് 21 ഏത് വിഷുവം? വസന്ത വിഷുവം. മാർച്ച് 21 ഏത് വിഷുവം? വസന്ത വിഷുവം. സെപ്റ്റംബർ 23 ഏത് വിഷുവം? ശരത് വിഷുവം. സെപ്റ്റംബർ 23 ഏത് വിഷുവമാണ്? ശരത് വിഷുവം. സെപ്റ്റംബർ 23 ഏത് വിഷുവമാണ്? ശരത് വിഷുവമാണ്. അപ്പോൾ നമ്മൾ വിഷുവങ്ങളാണ് പഠിച്ചത്. വിഷുവങ്ങൾ മാർച്ച് 21 സെപ്റ്റംബർ 23 വിഷുവങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അയനാന്തങ്ങളാണ്. അയനാന്തങ്ങൾ, അയനാന്തം. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം വിഷുവങ്ങളും ബാക്കി രണ്ടും അയനാന്തങ്ങളുമാണ്. അയനാന്തം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഏതാണ്? വിഷുവങ്ങളാണ്. ഒരു വർഷത്തിലുണ്ടാകുന്ന രണ്ട് വിഷുവങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത് ബാക്കി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് പിക്ചർ, ഭൂമിയുടെ രണ്ട് പിക്ചറും എന്താണ്? അയനാന്തങ്ങളെയാണ് പറയുന്നത്. അയനാന്തങ്ങൾ, അയനാന്തങ്ങളെ നമുക്ക് നോക്കാം. ഓക്കെ, അയനാന്തങ്ങൾ ഏതൊക്കെയാണ്? അയനാന്തങ്ങൾ ജൂൺ 21 ഡിസംബർ 22 അയനാന്തങ്ങൾ എന്ന് പറയുന്നത്. അയനാന്തങ്ങൾ ഏതൊക്കെയാണ്? ജൂൺ 21 ഡിസംബർ 22 അയനാന്തങ്ങൾ. ജൂൺ 21 ഡിസംബർ 22 ജൂൺ 21 ഡിസംബർ 22 അയനം. അയനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യൻ്റെ ചലനം, വാർഷിക ചലനമാണ് അയനം എന്ന് പറയുന്നത്. അന്തം അവസാനിക്കുക, അയനാന്തങ്ങൾ. അപ്പോൾ സൂര്യൻ്റെ വടക്കോട്ടുള്ള അയനം അന്തം അവസാനിക്കുന്നത് ജൂൺ 21 തെക്കോട്ടുള്ള അയനം അവസാനിക്കുന്നത് ഡിസംബർ 22 അതുകൊണ്ടാണ് അയനാന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അയനാന്തങ്ങൾ ഏതൊക്കെയാണ്? ജൂൺ 21 ഡിസംബർ 22 വിഷുവങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 വിഷുവങ്ങൾ. മാർച്ച് 21 സെപ്റ്റംബർ 23 അയനാന്തങ്ങൾ. ജൂൺ 21 ഡിസംബർ 22 അയനാന്തങ്ങൾ. ജൂൺ 21 ഡിസംബർ 22 അയനാന്തങ്ങൾ. ജൂൺ 21 ഡിസംബർ 22 ജൂൺ 21 എന്തൊക്കെ ഏത് അയനാന്തം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഉത്തര അയനാന്തം. ഉത്തര അയനാന്തം എന്ന് പറയുന്നു. ഉത്തര അയനാന്തം ജൂൺ 21 ഉത്തര അയനാന്തം എന്ന് പറയുന്നു. ഉത്തര അയനാന്തം അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്തം. ഗ്രീഷ്മ അയനാന്തം അല്ലെങ്കിൽ കർക്കിടക അയനാന്തം. കർക്കിടക അയനാന്തം ജൂൺ 21 എന്തൊക്കെ എന്നൊക്കെ പറയുന്നു, എന്തെല്ലാം അയനാന്തം എന്ന് പറയുന്നു? ഉത്തര അയനാന്തം, ഗ്രീഷ്മ അയനാന്തം, കർക്കിടക അയനാന്തം. ഉത്തര അയനാന്തം, ഗ്രീഷ്മ അയനാന്തം, കർക്കിടക അയനാന്തം. ഉത്തര അയനാന്തം, ഗ്രീഷ്മ അയനാന്തം, കർക്കിടക അയനാന്തം. ഡിസംബർ 22 ദക്ഷിണ അയനാന്തം. ദക്ഷിണ അയനാന്തം, ദക്ഷിണ അയനാന്തം. മകര അയനാന്തം, മകര അയനാന്തം, മകര അയനാന്തം. ശൈത്യ അയനാന്തം, ശൈത്യ അയനാന്തം, ശൈത്യ അയനാന്തം. ശിശിര അയനാന്തം, ശിശിര അയനാന്തം, ശിശിര അയനാന്തം. ഓക്കെ, ഇതെല്ലാം പറയുന്നു. എന്നിങ്ങനെയെല്ലാം പറയുന്നത് ഡിസംബർ 22. അപ്പോൾ ദക്ഷിണ അയനാന്തം എന്ന് ചോദിച്ചാൽ ഡിസംബർ 22. മകര അയനാന്തം എന്ന് ചോദിച്ചാൽ ഡിസംബർ 22. ശൈത്യ അയനാന്തം എന്ന് ചോദിച്ചാൽ ഡിസംബർ 22. ശിശിര അയനാന്തം എന്ന് ചോദിച്ചാൽ ഡിസംബർ 22. അപ്പോൾ ഉത്തര അയനാന്തം എന്ന് ചോദിച്ചാൽ ജൂൺ 21. ഗ്രീഷ്മ അയനാന്തം എന്ന് ചോദിച്ചാൽ ജൂൺ 21. കർക്കിടക അയനാന്തം എന്ന് ചോദിച്ചാൽ ജൂൺ 21. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് വിഷുവങ്ങളും അയനാന്തങ്ങളും. വിഷുവങ്ങൾ മാർച്ച് 21 വസന്ത വിഷുവം, സെപ്റ്റംബർ 23 ശരത് വിഷുവം. ഓക്കെ, അയനാന്തങ്ങൾ ജൂൺ 21, ഉത്തര അയനാന്തം, കർക്കിടക അയനാന്തം, ഗ്രീഷ്മ അയനാന്തം, അതാണ് ജൂൺ 21. അടുത്ത ഡിസംബർ 22 ദക്ഷിണ അയനാന്തം, മകര അയനാന്തം, ശൈത്യ അയനാന്തം, ശിശിര അയനാന്തം. ഇത്രയുമാണ് അയനാന്തങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് വിഷുവങ്ങളും അയനാന്തങ്ങളുമാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ഇതിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.